എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അറിയാം, തമിഴ്നാട്ടിൽ കണ്ടല്ലോ, അതെ, കാട ഫ്രൈ. തട്ടുകടയിൽ ഉള്ള അതേ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്ന കാട ഫ്രൈ. നമുക്ക് ആ വീടിലോട്ട് പോവാം. എല്ലാവരും കാണേത് ബാ. അപ്പോൾ നമ്മളെ കാട ഫ്രൈക്ക്, അതായത് തട്ടുകട രീതിയിലുള്ള സ്റ്റൈലുള്ള കാട ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ എത്ര കാട എന്ന് വെച്ചാൽ 7 കാട എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച്, വിനാഗിരിയൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ച്, പിന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് വെച്ചേക്കുകയാണ്. ഇപ്പം നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എണ്ണയില്ലേ. അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1, 2, 3 സ്പൂൺ മതി. അടുത്തതായിട്ട് സ്വല്പം കുരുമുളക് പൊടി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ 7 കാടയുണ്ട്, അപ്പോൾ 7 കാടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. അടുത്തതായിട്ട് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കോൺഫ്ലവർ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക മതിയാവും. നമുക്ക് അടുത്തായിട്ട് ചേർത്തേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. നമുക്ക് പേസ്റ്റ് ആക്കണ്ട കേട്ടോ, ചെറുതായിട്ട് ഒന്ന് അരച്ചിട്ടാൽ മതി. അടുത്തതായിട്ട് നമുക്ക് ബട്ടൻ മുളക് ചതച്ചത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ, ഇത് മിക്സ് ചെയ്ത് പിടിപ്പിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എന്തുവാ, ഇനി ഒന്നുമില്ല, നമ്മൾ മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഒരു ദാക്ഷിണ്യം വേണ്ട, പതിവ് പോലെ തന്നെ നമ്മൾ ഇതങ്ങ് മിക്സ് ചെയ്ത് പിടിപ്പിക്കാൻ പോവുക. നല്ലൊരു മണമുണ്ട് കേട്ടോ വെളിച്ചെണ്ണയുടെ ഒക്കെ, നല്ല മണമാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് പിടിപ്പിക്കുക, എല്ലായിടത്തും കയറട്ടെ. പിന്നെ ഇവനെ നമ്മൾ പിന്നെ വേറെ ഒന്നുമില്ല, എണ്ണയിലിട്ട് അങ്ങ് വാറത്ത് അങ്ങ് കോരിയ കോരി രക്ഷയില്ല കേട്ടോ. എന്താ ടേസ്റ്റ് ആണെന്നറിയാം. പിന്നെ നമ്മൾ പറയത്തില്ലേ 1000 കോഴിക്ക് അരക്കാട എന്നൊക്കെ അല്ലേ പറയുന്നത്. നമ്മൾ ആരോഗ്യപ്രദമായിട്ട് നോക്കുമ്പോഴും നല്ലതാ കേട്ടോ കാടയും. കാടയും കാട മുട്ടയൊക്കെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇവനെ നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല വൃത്തിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ കൂടുതൽ നമുക്കിത് ഇവനെ സെറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് വർക്കാവും കേട്ടോ. ഇതൊന്ന് സെറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് പിടിച്ച് ഉപ്പും എരിയും ഒക്കെ ഒന്ന് പിടിച്ച് തരട്ടെ. നമുക്ക് 1.5 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ കാട ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുമ്പ് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം തോന എണ്ണ വേണം കേട്ടോ, നല്ല മുങ്ങി കിടന്ന് നല്ലോണം ഫ്രൈ ചെയ്ത് വരണം. ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അത് നല്ല വൃത്തിയായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി അടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുന്നത് നമ്മൾ മസാല അതിനകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കിടക്കട്ടെ. നമ്മൾ ഇതെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ദാണ്ട് നമ്മളെ കാട ഓരോന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇറക്കി കൊടുക്കാം കേട്ടോ. ഇതാകണ്ട, ഓന്നും പറയണ്ട, ഓണ്ട പതുക്കെ ഇട്ട് കൊടുക്കുക. 2 എണ്ണം മതിയാവോ? 3 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വശം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കാലൊക്കെ പൊങ്ങിയിരിക്കുക, നമുക്ക് ആ വശം കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. മറ്റേ വശം പൊരിഞ്ഞില്ല, അതാണ് എണ്ണ. ഒരു 10 മിനിറ്റ് നമ്മൾ എണ്ണ നല്ലോണം നല്ല ഡീപ്പ് ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ ആണ്. നമ്മളത് അലച്ചിട്ട് വേണം, അല്ല മീൻ വറുക്കുന്ന നമുക്ക് വറുക്കരുത്. നല്ല എണ്ണയിൽ ഇട്ട് നല്ല വൃത്തിയായിട്ട് മുക്കി കിടന്ന് വേണം. എന്നാലേ ഇത് ഇങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ മസാലയൊന്നും അല്ലാതെ പിടിക്കത്തില്ല, വേറിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ 2 വശവും ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 1 വശം നമ്മൾ 15 മിനിറ്റ്, 10 to 15 മിനിറ്റ് വരെ, അടുത്ത വശം അത് തന്നെ 15 മിനിറ്റ് വരെ നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. എണ്ണ വാർന്നു, അതായത് ഇതാണെങ്കിൽ കുഴിയുള്ള ഒരു പാത്രം മതി കേട്ടോ, എണ്ണ വാർന്നു പോയിക്കോളും.
നമ്മളിട്ട കറിവേപ്പിലൊക്കെ ഇങ്ങോട്ട് ഇട്ട് കരിപ്പിക്കല്ലേ, തോനിട്ട് നമ്മൾ പോയാൽ കരിഞ്ഞു പോയി. നമ്മൾ ആ ടേസ്റ്റ് അറിയണ്ടേ, നമ്മൾ ഇറച്ചിയുടെ ടേസ്റ്റൊക്കെ അറിയണമെങ്കിൽ ഇച്ചിരി ഇങ്ങനെ വേണം. നമ്മൾ ആ കരിവേപ്പിലൊക്കെ ഇനി കോരിയെടുക്കാം. അതും കൂടെ ഇവൻ്റെ അകത്ത് കിടക്കട്ടെ. ഇന്നിട്ട് നമ്മൾ ബാക്കിയും കൂടെ ഇതിൻ്റെ അകത്ത് വറുത്ത് പോരാ. കാട നമ്മൾ ഇതിൻ്റെ അകത്ത് കൈ കിടക്കാം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്ക് ആകും കൂടെ ഇതിൻ്റെ അകത്ത് മിക്സ് കൊടുത്തരാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് അതും കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ കാടയും ഇതാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് വറവ് വരാനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് രണ്ട് സവാള, ചെറിയ രണ്ട് സവാള കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കിടന്നൊന്നും ഫ്രൈ ആയിട്ട് വരട്ടെ ഈ എണ്ണയിൽ തന്നെ. ഇപ്പോൾ നമ്മൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലവണ്ണം ഫ്രൈ വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കോരി നമ്മളെ കാട ഫ്രൈയിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കൃത്യം പരുവ കേട്ടോ, നല്ല കൃത്യം പരുവ വെച്ചിട്ട് നമുക്ക് നോക്കേ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ കാട ഫ്രൈയിലോട്ട് ഇതൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആയി കാണുമ്പോൾ തന്നെ എന്തിനാ ഗോൾഡൻ കളറിലല്ലേ സവാളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പം നമ്മളെ കാട ഫ്രൈ ഫിനിഷ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, വെറുതെ കണ്ടോണ്ടിരുന്ന കാര്യമില്ല, എല്ലാവരും ഇതങ്ങ് ട്രൈ ചെയ്ത് നോക്കുക. അതിനുവേണ്ടിയാണ് നമ്മളിത് കാണിക്കുന്നത്. കാട ഫ്രൈ നമ്മൾ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ സൂപ്പറാണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും.